നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷുഫലമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനാലിന് സൂര്യൻ ബുധനാഴ്ച പുലർച്ചെ രണ്ട് മുപ്പത്തിരണ്ടിന് മീനൻ രാശിയിൽ നിന്ന് മേടൻ ഡാഷിലേക്ക് സംക്രമം നടത്തുമ്പോൾ നമുക്ക് അശ്വതി ഭരണി കാർത്തിക കാൽ ചേർന്ന ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗതി വിഗതികളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് ഇപ്പോൾ വിഷുഫലം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ഏതൊരു കാര്യവുമായാലും പറയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അശ്വതി ഭരണി കാർത്തിക കാൽ ചേർന്ന ഈ രണ്ടേകാലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വിഷുഫലം സെപ്റ്റംബർ പകുതി വരെ വളരെ മോശമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക അതിന് ശേഷമായിരിക്കും ശ്രേഷ്ഠ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്തായാലും വിഷു കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും അശ്വതി ഭരണി കാർത്തികാലിൽ ചേർന്ന ഈ രണ്ടേകാലനക്ഷത്രക്കാർക്ക് ടെൻഷനും പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും കർമ്മമണ്ഡലങ്ങൾക്കെല്ലാം മണ്ഡലങ്ങൾക്കെല്ലാം തടസ്സം നേരിട്ട് ആവശ്യമില്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അശ്വതി ഭരണി കാർത്തികകാല ചേർന്ന രണ്ടേകാലനക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സമാധാനമായ ഒരു അന്തരീക്ഷം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക ആവശ്യമില്ലാതെ വരുന്ന ധനത്തിനെല്ലാം ചിലവ് വരിക എന്ത് കാര്യങ്ങൾക്ക് ചെന്നാലും അതിനെല്ലാം തടസ്സം കർമ്മതടസ്സം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ടായിരിക്കും ഈ വിഷുഫലം അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാർക്ക് മേടൻ രാശിക്കൂറുകാർക്ക് സംഭവിക്കുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അർജുന പത്ത് മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കാം ടെൻഷൻ ഒഴിവാക്കാം മന്ത്രം ഇങ്ങനെയാണ് ഒന്നമോ ഭഗവദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോവും നിശ്ചയം രാമനാരായണ അതുകൂടാതെ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവന് വെള്ളനിവേദ്യവും ധാരയും കൂളപുഷ്പാഞ്ജലി പിൻവിളക്കം നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക കാലം മോശമാണെന്നുള്ള ആ ഒരു കരുതലോടുകൂടി വളരെ പതുങ്ങിയുള്ള ഒരു സ്റ്റൈലിലേക്ക് ജീവിതത്തെ മാറ്റുക സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും സമൂഹത്തിനോട് പ്രതിബദ്ധതയും ആർജവവുമുള്ള ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ജ്യോതിഷ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അതുകൂടാതെ നമ്മുടെ രണ്ട് ശിഷ്യന്മാർ ഒരാൾ കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ നിത്യവും രാവിലെ എട്ട് മണി മുതൽ പ്രശ്നചിന്ത നേരിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു ശിഷ്യൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ശിഷ്യൻ പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് മറ്റു രണ്ട് ശിഷ്യന്മാർ തൃശ്ശൂർ ജില്ലയിൽ ഉടനെ ആരംഭിക്കുന്നതാണ് രണ്ട് ശിഷ്യന്മാർ തിരുവനന്തപുരം ജില്ലയിൽ ഇതുകൂടാതെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി കല്ലൂർക്കാട് കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് എൻ്റെ കലൂർ പേരമംഗലം നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ തരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി ചെയ്താലും അതിന് തീർച്ചയായിട്ടും വലിയ ഫലങ്ങളുണ്ടാകും അതുകൂടാതെ ഭഗവാൻ നിങ്ങളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ അടുത്തുള്ള ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്ലാവില പ്ലാവില കൊണ്ടുവരുമ്പോൾ ചെറിയ ഇലകളാണ് നല്ലത് അതുകൂടാതെ അടയ്ക്കാമരച്ചൊട്ട വാഴയില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി അതുകൂടാതെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് ധാതുക്കളും ഭഗവാൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും സമർപ്പണം നടത്താം ഭഗവാൻ്റെ തിരുമുമ്പിൽ നിലവറയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സമർപ്പണം നടത്താവുന്നതാണ് അതുകൂടാതെ നിത്യവും നൂറുമ്പാലും നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മറ്റൊരു ക്ഷേത്രങ്ങളിലും നടക്കാത്ത വളരെ അത്യപൂർവമായ കാഴ്ച തന്നെയാണ് നിത്യവും നൂറുമ്പാലും അതുകൂടാതെ നിത്യവും തളിച്ചൊടുക്കൽ പൂജ അതും മഹനീയമായ പൂജാ സംവിധാനമാണ് ചിലർ കമൻ്റ് ചോദിക്കുകയുണ്ടായിരുന്നു ഈ രീതിയിലുള്ള പൂജാ സംവിധാനം കേരളത്തിൽ മറ്റൊരു ക്ഷേത്രങ്ങളിലും നടത്തപ്പെടുന്നില്ല അതുകൂടി നിങ്ങൾ തിരിച്ചറിയുക ഭക്തന് ഭക്തിയോടുകൂടി നേരിട്ട് തന്നെ ഭഗവാന് ദക്ഷിണയും സമർപ്പിച്ച് നൂറും പാലും ഭഗവാന് നേദിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുന്നു ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം തളിച്ചുകൊടുക്കൽ പൂജയ്ക്ക് അയ്യായിരം രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ ഒരു ദിവസത്തെ ദക്ഷിണ പൂജ സമ്പൂർണമായിട്ട് ചെയ്യുന്നതിന് പതിനായിരം രൂപ ചാർജ് ചെയ്യുന്നു നേരിട്ട് വരാത്തവർക്കാണെങ്കിൽ പതിനൊന്നായിരം രൂപ ചാർജ് ചെയ്യുന്നു ഒത്തിരി ഭക്തജനങ്ങൾ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ ഈ പറയുന്ന രീതിയിലുള്ള പൂജാവിധാനങ്ങളെല്ലാം പറയുമ്പോൾ ഏതോ തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തൻ ദുബായിൽ നിന്നാണെന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റാഫിനെ വിളിച്ച് ആവശ്യമില്ലാത്ത ചീത്ത പറയുന്നു അവൻ പറയുന്നു ഞാനിവിടെ അന്ധവിശ്വാസം പടർത്തുന്നു പരത്തുന്നു ജീവിതത്തിൽ തളർന്നു പോകുന്നവർക്ക് ഒരു താങ്ങായി ഈശ്വര വഴികൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഇംഗ്ല സിന്ദാബാദ് വിളിച്ച് നടക്കുന്ന ഈ വക വിഡ്ഡികൾ മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാതെ നിഷ്കരുണം തല്ലിക്കെടുത്തുമ്പോൾ ഇവനെയെല്ലാം കാലമാകുന്ന ഈശ്വരൻ കണക്ക് ചോദിക്കുമ്പോൾ ഏത് രീതിയിൽ എത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്നിരുന്നാലും നിങ്ങൾക്കോരോരുത്തർക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഞാനീ പറയുന്ന രീതിയിൽ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം